മഹദി ഫാത്തിമാന്റെ ജനാസ കൊണ്ടുപോയത് നാലു പേരാണ് നാലു പേരാണ് ഒന്ന് അബൂദർ തങ്ങളാണ് റളിയല്ലാഹു അൻഹു രണ്ട് ഹസനാണ് മൂന്ന് ഹുസൈനാണ് നാലാമത്തത് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് മയ്യത്ത് കഫം പുടവയിൽ പൊതിഞ്ഞു ആറ് കാലുള്ള മയ്യത്ത് കട്ടിലിൽ കയറ്റിയിട്ട് ജന്നത്തുൽ ബഖീഇന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ അങ്ങനെ ഫാത്തിമയ്ക്ക് വേണ്ടി കുഴിച്ചിട്ട ഖബറിന്റെ മുകളിൽ ഫാത്തിമാന്റെ വെള്ള കഫം പുടവയിൽ പൊതിഞ്ഞ ജനാസ ആ മയ്യത്ത് കട്ടിലിൽ ഇങ്ങനെ നിവർന്ന് കിടത്തിയിരിക്കുന്നു അബൂദറുൽ ഗഫാരി തങ്ങളെ ഖബറിൽ ഇറങ്ങി ഫാത്തിമാനെ അടക്കം ചെയ്യാനുള്ള ഖബറിൽ ഇറങ്ങിയത് ആ ഖബറിൽ അകത്തുള്ള മണ്ണും കല്ലൊക്കെ ശരിപ്പെടുത്തിയിട്ട് മുഅ്മിനേ ഖബറിന്റെ മുകളിലേക്ക് കയറി നിന്നിട്ട് അബൂദർ തങ്ങളെ ഖബറിലേക്ക് നോക്കിയിട്ട് മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ ആ ഖബറിനോട് പറയുവാണ് യാ ഖബർ അത്തദരി മനില്ലതീ ജിനാ ബിഹാ ഓ ഖബറേ ഏ ഖബറേ നിന്റെ മാർവിടത്തിലേക്ക് കിടക്കാൻ വരുന്നത് നിന്റെ മടിരമട്ടിലേക്ക് ചേരാനിരിക്കുന്നത് ആരുടെ മയ്യമാണെന്നറിയോ ഈ നീണ്ടു നിവർന്ന് കഫം പുടവ കൊണ്ട് പൊതിഞ്ഞു കിടക്കുന്ന മയ്യത്ത് ആരുടെ മയ്യത്താണെന്നറിയോ ഹിയ ഫാത്തിമത്തു സഹറ റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണമായ പുന്നാര നബി തങ്ങളുടെ സ്നേഹനിധിയായ മഹദി ഫാത്തിമ ഫാത്തിമാന്റെ ജനാസയെ കൊണ്ടുവന്നിരിക്കുന്നത് തീർന്നില്ല വഉമ്മിൽ ഹസനി വൽ ഹുസൈൻ ഹസന്റെയും ഹുസൈനിന്റെയും ഉമ്മച്ചയാണ് കിടക്കുന്നത് ഉമ്മയാണ് കിടക്കുന്നത് വസൗജത്തു അലിയിൽ മുർത്തല അതേ അംബര ചുംബികളെ പോലെ പോലെ ആകാശം മുച്ചു നിൽക്കുന്ന അതിമനോഹരമായ പത്ത് കോട്ട കൊട്ടളങ്ങളെ ഇസ്ലാമിന്റെ പരിധിയിൽ പെടുത്തിയിട്ട് നായിലാ കോട്ടയുടെ മുകളിൽ മുകൾ ഇസ്ലാമിന്റെ വെണ്ണി പതാക പാറി പാറിച്ച ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നാലാമത്തെ ഖലീഫ ഹബീബായ നബിയുടെ സ്നേഹനിധിയായ പ്രിയപ്പെട്ട സ്വഹാബി സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജനാസയെ കൊണ്ടുവന്നിരിക്കുന്നത് നിനക്കൊരു സ്വഭാവമുണ്ട് ഏതും മയ്യത്ത് നിന്റെ മടിത്തട്ടിലേക്ക് വന്നാലും ഒരു ചേർത്ത് പിടിക്കുന്ന സ്വഭാവം അണച്ചുകൂട്ടുന്ന ഒരു സ്വഭാവം ഭാര്യകളെ പരസ്പരം സ്വർക്കപ്പെടുന്ന രൂപത്തിൽ രൂപത്തിൽ വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ട് റസൂലുള്ളാന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമാന്റെ ജനാസയായ വേദനിപ്പിക്കല്ലേ ഒരിക്കലും വിഷമിപ്പിക്കരുതേ പറഞ്ഞു തീരുമ്പോഴേക്ക് ഖബറിന്റെ അടിന്റെ നിന്നൊരു ഡിജിറ്റൽ സൗണ്ടാടിപ്പിടിക്കുന്ന ശബ്ദം ഖബറിന്റെ അടിന്റെ അടിൽ നിന്നൊരു ശബ്ദം ഓ ജനങ്ങളെ കുലമഹിമ പറഞ്ഞുകൊണ്ട് എന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട ആരുടെ മകളാണെന്ന് എന്നോട് പറയണ്ട ആരുടെ ഭാര്യയാണെന്ന് എനിക്ക് അറിയണ്ട ആരുടെ ഉമ്മമാരാണെന്ന് എനിക്ക് പറയണ്ട മറിച്ച് എന്റെ മുമ്പിൽ എനിക്കറിയാനുള്ളത് ഞാൻ പരിഗണിക്കുന്നത് സ്വാലിഹായ സൽകർമ്മമുണ്ടോ ദുനിയാവിൽ വെച്ച് നന്മ ചെയ്തിട്ടുണ്ടോ ദുനിയാവിൽ വെച്ച് ഇബാദത്ത് ചെയ്തിട്ടുണ്ടോ ദുനിയാവിൽ വെച്ച് സൽകർമ്മം ചെയ്തിട്ടുണ്ടോ ദുനിയാവിൽ വെച്ച് നിസ്കാര കുപ്പായം വായിച്ചിട്ടുണ്ടോ അമ്മ പൊരുത്തപ്പെടുന്ന ജാരിയായ സദഖ കൊടുത്തിട്ടുണ്ടോ വെച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തത് അവർക്കാണ് രക്ഷ അവർക്കാണ് സുരക്ഷ അവർക്കാണ് സമാധാനം അവർക്കാണ് സമാധാനം അവർക്കാണ് സമാധാനം വിളിച്ചു പറയുന്നത് മനുഷ്യനല്ല മറിച്ച് നമ്മളൊക്കെ പോയി കിടക്കേണ്ട വീടാണ് ആ വീട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അമാന ബൈത്തുൽ ഖുർബാന ബൈത്തുൽ വഹ്ദാ അന ബൈത്തുൽ തുറാബ് അന ബൈത്തുൽ ദൂദ് അന ബൈത്തുൽ ഖുബൂർ
കബറുനാളെ നമ്മളെ കൊണ്ടുപോയി മരണപ്പെട്ട് മയ്യത്ത് അടക്കം ചെയ്ത് മൂട് പലകകൾ വെച്ച് മൂട് കല്ലുകൾ വെച്ച് മിൻഹാ ഖൽഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും ആറത്ത് നുഖ്രാ എന്ന് പറഞ്ഞു മൂന്ന് പിടി മണ്ണും വാരിയിട്ട് കൂടെയുള്ളവരും കൂടപ്പറപ്പുകളും കുഞ്ഞുമക്കളും പിരിഞ്ഞു പോന്നാൽ ആ കബറിൽ വെച്ച് മനുഷ്യൻ വേവലാതിപ്പെടും റബ്ബേ ഞാനിപ്പോ ചിതലും പുഴുകളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവകൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം വരം തിന്നുന്നതിൽ മരണ വീട്ടിലേക്ക് പോകുമ്പോ പോലും സൗന്ദര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്ന പെണ്ണേ ആ കബറ് നമ്മോട് പറയും പറയടോ എന്നെ കുറിച്ച് നിനക്കറിയൂലേ ഞാനാണ് വഹദത്തിന്റെ വീട് എന്നെ ഒറ്റപ്പെടുത്തുന്ന വീട് ഇവിടെ നിന്റെ കുഞ്ഞുമക്കളില്ല ഇവിടെ കൂട്ടുകുടുംബമില്ല ഇവിടെ സഹായിക്കാനില്ല ഇവിടെ വാഹനമില്ല ഇവിടെ എയർ കണ്ടീഷൻ ഇല്ല ഇവിടെ വെള്ളപ്പിന്റെ ബെഡില്ല ഇവിടെ ഡ്യൂറോ ഫ്ലെക്സിന്റെ കട്ടിലില്ല ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത ഈ ഇരുത്തറ നീ കേട്ടിട്ടുണ്ടോ ഞാനാണ് വിരലുകൾക്ക് വള്ളിച്ച ശരീരത്തുള്ളിന്റെ ചുണ്ടുകളും കവിളുകളും പുഴുക്കളുള്ള വീടാണല്ലോ ഞാന് പുഴുക്കളുള്ള വീടാണല്ലോ ഞാന് എന്ന് കബർ വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടെന്ന് കളവിന്റെ വാഞ്ചന പോലും ലോകത്തിൽ നിന്ന് ഉരുവിടാത്ത കളവിന്റെ ഒരക്ഷരം പോലും വായിൽ ഉരുവിടാത്ത എല്ലാ റഹ്മത്തിന്റെയും അനുഗ്രഹമായ